ചാലക്കുടിപ്പുഴയിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളം പെരിയാറിലെത്തിയതോടെ എറണാകുളം ജില്ലയിലെ കുന്നുകര, പുത്തൻവേലിക്കര, ചേന്ദമംഗലം പ്രദേശങ്ങൾ ഭാഗികമായി മുങ്ങി. പ്രദേശങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ആലുവ പെരിയാറിലെ ജലനിരപ്പിലും കുറവ് വന്നിട്ടുണ്ട്. പുത്തൻവേലിക്കര, കുന്നുകര, ചേന്ദമംഗലം പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളം കയറിയത്. ചാലക്കുടി പുഴയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇവ. 100ഓളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയത്. പ്രദേശവാസികളെയെല്ലാം നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുട്ടിനൊപ്പം വെള്ളമുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഞങ്ങൾ ക്യാമ്പുകൾക്ക് മാറാനെന്ന് പറഞ്ഞാൽ അതിനുള്ള വെള്ളം ഇത് വന്നെങ്കിലല്ലേ മാറേണ്ട ആവശ്യമുള്ളൂ. ആശങ്ക ഞങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരെ എല്ലാവരും മാറ്റി പാർപ്പിച്ചല്ലേ, പിള്ളേരെയും കുട്ടികളെയും പിള്ളേരൊക്കെ നമ്മൾ മാറ്റി പാർപ്പിച്ച് വേറെ ആശങ്കയൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ പോകുമ്പോൾ അങ്ങോട്ട് ഈ നടയും കൂടി മുങ്ങിയിട്ട് പശുക്കളെയൊക്കെ കൊണ്ട് പോന്നോത്താലും പിന്നെ ഞങ്ങൾ അതിനെ കുടുന്നൂര് കൊടുത്തിട്ട് ഞങ്ങൾ ഇതൊക്കെ കയറ്റാനും എടുക്കാനൊക്കെ നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ കേട്ടില്ലെങ്കിൽ പിന്നെ അതൊരു അതൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഈ ഒരു നടയും കൂടി മുങ്ങണത് വരെയും കൂടി നോക്കാമെന്ന് കണക്കാക്കിയാണ്. ആലുവ പെരിയാർ തീരത്ത് ജലനിരപ്പ് ഉയർന്നെങ്കിലും കടൽ എടുക്കുന്നതിനാൽ വെള്ളത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തുറന്നെങ്കിലും പെരിയാർ തീരങ്ങളിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിലവിൽ ക്യാമ്പുകളുടെ എണ്ണം 32ആയി. ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ചാലക്കുടി പുഴയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം കുന്നുകര, പുത്തൻവേലിക്കര, ചേന്ദമംഗലം പഞ്ചായത്തുകളിലെ വിവിധ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ പെരിയാറിൻ്റെ ഭാഗത്തും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, കൊച്ചി.